വിത്തിൻ 2.5 മന്ത് കൊണ്ട് തന്നെ ഏതാണ്ട് 20 കിലോ വെയിറ്റ് ലോസ് ചെയ്ത ആളിനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാറെ ഫോളോ അപ്പിലൂടെ ഈ 2.5-3 മാസത്തിൻ്റെ ഇടയിലായിട്ട് അതെ എനിക്ക് 20 കിലോ വെയിറ്റ് കുറയ്ക്കാനായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 102 വെയിറ്റുള്ള സമയത്ത് ജിംനേഷ്യത്തിൽ പോയിട്ടുണ്ട് പോലും, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്തിട്ടുണ്ട് പോലും, അതേപോലെ പട്ടിണി കിടന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പകൽ ഉറങ്ങുന്ന രീതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഒരു ശീലമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഒഴിവാക്കി തുടങ്ങണം. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ 40 kg വെയിറ്റ് കുറഞ്ഞ ആളിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ 5 കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിരുന്നു. പ്രധാനമായി വെയിറ്റ് ലോസ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ടിപ്സുകളെക്കുറിച്ച്, അതായത് 5 പില്ലേഴ്സ് ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ആ പില്ലേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വീണ്ടും റിസൾട്ട് എടുത്തു വന്ന ഒരാളിനെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് അദ്ദേഹം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് കൃത്യമായി ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും വെയിറ്റ് ലോസ് ജേണിയിൽ ഇത് പ്രൂവൺ ആണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 5 കാര്യങ്ങളും, അതെ കഴിഞ്ഞ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നേരത്തെ ടൈമിന് ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക, നിങ്ങളുടെ സ്ലീപ്പിംഗ്, അതേപോലെ തന്നെ ഭക്ഷണത്തിൽ മാറ്റി തിരുത്തേണ്ട ക്രമീകരണങ്ങൾ, ഭക്ഷണം കഴിക്കേണ്ട രീതി, വെള്ളം കുടിക്കേണ്ട രീതി, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അന്ന് ഞാൻ പ്രതിപാദിച്ചിരുന്നു. അത് അതേ അക്ഷരാർത്ഥത്തിൽ തന്നെ ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് എടുത്ത് വിത്തിൻ 2.5 മന്ത് കൊണ്ട് തന്നെ ഏതാണ്ട് 20 കിലോ വെയിറ്റ് ലോസ് ചെയ്ത ആളിനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം. ആദ്യത്തെ ഒരു ദിവസമൊക്കെ എല്ലാവരും ഒരാഴ്ച ഒരു വീക്കൊക്കെ പ്രഭാത ഭക്ഷണം വളരെ കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിന് കൊണ്ടുവരും. പിന്നീട് അത് മെല്ലെ മെല്ലെ റൂട്ടീൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു പക്ഷേ അവർക്ക് വലിയ തിരക്കുണ്ടായിരിക്കാം, പക്ഷേ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായി ബിസിയായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഏത് സർക്കംസ്റ്റാൻസിലേക്ക് പോവുകയാണെങ്കിലും ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിഷയത്തിൽ. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ടൈമിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഒരേ ടൈമിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, പ്രഭാത ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് കുടിക്കേണ്ട രീതിയെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, വെയിറ്റ് കുറയ്ക്കുന്ന ആൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിരുന്നു. ആ അളവ് എങ്ങനെ ക്രമീകരിക്കണം എന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി ഒരു ഡേയുടെ പകുതി തീരുകയാണെന്ന്, ആ ഉച്ചയോടുകൂടി 1/2 ഓഫ് ദ ഇൻടേക്ക് കറക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാൾ 4 ലിറ്റർ ആണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ഒരു ഉച്ച ആകുമ്പോഴേക്ക് തന്നെ ഒരു 2 മണിയോടുകൂടി 2 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി 2 ലിറ്റർ ഉച്ചയ്ക്ക് ശേഷം അറ്റ് 9 o'clock വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലാതെ ഒരേ സമയം കൊണ്ടുവച്ച് ഒന്നിച്ചിരുന്ന് വെള്ളം കുടിക്കുന്ന രീതിയൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ഇൻടേക്ക് നമ്മൾ ക്രമീകരിക്കുക, അതേപോലെ തന്നെ ഫുഡിൻ്റെ ടൈം വളരെയധികം ക്രമീകരിക്കുക. പ്ലസ് നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, കലോറി മാനേജ്മെൻറ്റ് കൂടിയാണ് വെയിറ്റ് ലോസ് എന്നുള്ളത്. കലോറി കുറഞ്ഞ ഭക്ഷണത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കൊടുക്കുക. അത്തരം ഭക്ഷണങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് തരംതിരിച്ച് നിർവചിച്ച് അതിനെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു വിജയം നിങ്ങൾക്കും സാധ്യമാവും. അത്തരം അങ്ങനെ വിജയിച്ച ഒരാളിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് എന്നെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോഗ്രാം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. കൃത്യമായ രീതിയിൽ ഡേ ബൈ ഡേ അദ്ദേഹം എനിക്ക് ആ ഫോളോഅപ്സ് വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ എനിക്ക് അതിൻ്റെ ബൈ കോളായിട്ടുമൊക്കെ അതിൻ്റെ ഫോളോഅപ്സ് തന്നു. അദ്ദേഹം കൃത്യമായുള്ള രീതിയിൽ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഞാൻ അതിനെ മാറ്റി തിരുത്തി. അങ്ങനെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചതിലേക്കും അപ്പുറം, എന്നോട് പറഞ്ഞിരിക്കുന്നത് 10 കിലോ എങ്കിലും എനിക്ക് കുറയ്ക്കണം എന്നായിരുന്നു. പക്ഷേ അതിനും അപ്പുറം 20 കിലോ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ 40 kg കുറഞ്ഞ ഒരാളിനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കാണാം. അദ്ദേഹം ഇന്ന് ഐഡിയൽ വെയിറ്റിലേക്ക് റീച്ചായി. ഇനി ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കേട്ടു നോക്കാം. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഓക്കെ, എൻ്റെ പേര് ഷബീർ, കൊടുവള്ളി സ്വദേശിയാണ്. സാറിൻ്റെ എൻ്റെ ഈ വെയിറ്റ് നിങ്ങളെ ഈ ഫോട്ടോയിൽ കാണാം. ആദ്യകാലത്ത് 102 കിലോ ഉണ്ടായിരുന്നു. പല ഹെൽത്ത് ഇഷ്യൂസും കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 102 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു.
പല ഹെൽത്ത് ഇഷ്യൂസും, അഥവാ കാലിനുട്ടി വേദന, ഓക്കെ, അതുപോലെ അസിഡിറ്റി, ഭയങ്കര ക്ഷീണം, അലസത, പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് സാറിൻ്റെ പ്രോഗ്രാം കണ്ടു, അതിനുശേഷം സാറായിട്ട് ബന്ധപ്പെട്ടു. സാറെ ഫോളോ അപ്പിലൂടെ ഈ 2.5-3 മാസത്തിൻ്റെ ഇടയിലായിട്ട് എനിക്ക് 20 കിലോ വെയിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ നോക്കിയപ്പോഴുള്ള വെയിറ്റ് ആണ് 82 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 102 കിലോ വെയിറ്റ്, ഓക്കെ. ഇപ്പോൾ 82 കിലോ ആണുള്ളത്. ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പല മെത്തേഡും ഞാൻ ഉപയോഗിച്ചിരുന്നു. എക്സസൈസ് ചെയ്തു, ജിമ്മിൽ പോയി, രാവിലെ അതിരാവിലെ എണീച്ച് ഓടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനൊന്നും എനിക്കൊരു റിസൾട്ടും കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് സാറിൻ്റെ അടുത്തെത്തിയത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയതിൻ്റെ വേണ്ടി ഞാനും എൻ്റെ ഫാമിലിയും സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നു. ഇപ്പം ശാരീരികമായും മാനസികമായും ഞാൻ ഹാപ്പിയാണ്. അതിന് എന്നെ നയിച്ച സാറിനോട് ആദ്യം നന്ദി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നമ്മളൊക്കെ കേട്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 102 വെയിറ്റുള്ള സമയത്ത് ജിംനേഷ്യത്തിൽ പോയിട്ടുണ്ട് പോലും, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്തിട്ടുണ്ട് പോലും, അതേപോലെ പട്ടിണി കിടന്നിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഫോളോ അപ്പ് കിട്ടിയതിന് ശേഷം കൃത്യമായി അദ്ദേഹത്തിന് 20 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഉണ്ടായ ആരോഗ്യ മാറ്റവും സംസാരിച്ചു. ആ സമയത്തുണ്ടായിരുന്ന കിതപ്പ്, അതേപോലെ മറ്റെന്തായിരുന്നു, നിങ്ങൾക്ക് ഈ സൈഡിൽ കലകളൊക്കെ ഉണ്ടായിരുന്നു. ആ കലയിൽ നിന്ന് കഥ, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞറിയിക്കുന്നതിലേക്കും അപ്പുറമായി മാറിയിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം കൃത്യമായ ഫോളോ അപ്പാണ്. ആ ഫോളോ അപ്പാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഫോളോ അപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല, പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിച്ചോളൂ. ഇദ്ദേഹത്തിൻ്റെ അനുഭവം കിട്ടിയല്ലോ, ഇദ്ദേഹത്തിൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോദിച്ചറിയാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെയിറ്റ് ലോസ് ജേണിയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കം ഒരു ടൈമിലേക്ക് നമ്മൾ നിശ്ചയിക്കണം. പകൽ ഉറങ്ങുന്ന രീതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഒരു ശീലമുണ്ടെങ്കിൽ, അത് ഇന്ന് തന്നെ ഒഴിവാക്കി തുടങ്ങണം. എന്നാൽ മാത്രമേ കൃത്യമായ അളവിലേക്ക് വെയിറ്റിനെ താഴ്ത്താൻ കഴിയൂ. ഈ ഉറക്കം എന്നുള്ളത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് എന്നും റെഗുലാരിറ്റി ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാൻ കഴിയും. ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പലരും പരാജയപ്പെടാറുണ്ട്. പല ആളുകളും, ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ അവർ നേരെ ചെയ്യാൻ പോകുന്നത് പകലും ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റോ ഒരു ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവറോ സ്ലീപ്പ് ചെയ്യാറുണ്ട്. ഈ പ്രവണത നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുണ്ട്. രാത്രിയിലേക്ക് ആ ഉറക്കത്തെ ക്രമീകരിക്കുക. രാത്രി സമയം ദീർഘിപ്പിച്ചുകൊണ്ട് ഉറങ്ങുന്ന രീതി അവസാനിപ്പിച്ച് നേരത്തെ ഉറങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് നീങ്ങാൻ കഴിയും. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 20 kg വളരെ സിമ്പിളായിട്ട് കുറയ്ക്കാൻ കഴിയും. ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത്രയും നല്ല വെയിറ്റ് കുറയ്ക്കൽ പെട്ടെന്ന് സാധ്യമാവുകയും ചെയ്യും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.